വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ പർച്ചേസിംഗിലെ യഥാർത്ഥ വിലക്കുറവ് തിരിച്ചറിയാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ട്രെൻഡ് സെറ്റർ ഫാക്ടറി ഔട്ട്ലെറ്റ് ലുബ്ന തിയേറ്ററിന് സമീപം വണ്ടു. ഇനി പെൺമനസ്സുകളുടെ ഓരോ പുഞ്ചിരിക്കുമൊപ്പം ആത്മവിശ്വാസം നൽകുന്നു വിമൻ ലൈക്ക് ഇന്നർവെയേഴ്സ്, വിമൻ ലൈക്ക് ബ്രേസിയേഴ്സ്. കസ്റ്റമർ കെയർ 9072771144. അമരമ്പലത്ത് മെഗാ വാക്സിനേഷൻ ക്യാമ്പ് അലങ്കോലപ്പെടുത്തിയത് പ്രതിപക്ഷാംഗങ്ങളാണെന്ന് ആരോപിച്ചതിൽ പ്രതിഷേധിച്ച് UDF പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. കഴിഞ്ഞ ദിവസം CPM ലോക്കൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ ആരോപണം നടത്തിയതിൽ മാപ്പ് പറയുന്നതുവരെ സമരം തുടരുമെന്നും അംഗങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ മെമ്പർമാരോട് പറഞ്ഞിട്ട് നിങ്ങൾ അതുകൊണ്ട് പരിഹരിച്ചു തരണം. പ്രസിഡന്റ്, ഇത് ക്യാമ്പാണോ നമ്മൾ നടത്തിയ പരാജയപ്പെടുമെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ പ്രസിഡന്റ് പറഞ്ഞു, നമ്മൾ എന്തായാലും ഒരു ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഏകദേശം 37,000 വാക്സിൻ വേണ്ട ആളുകൾ നമ്മൾ പരമാവധി ചെയ്തത് 17,000 ആളുകളാണ്. ബാക്കി 20,000 ആളുകൾ പുറത്തു നിൽക്കുന്ന അവസരത്തിലാണ് ഇത്തരത്തിലൊരു ക്യാമ്പ് നടത്തുന്നത്. ഇതൊരു 80% വാക്സിനേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള വാക്സിനേഷൻ ക്യാമ്പുകൾ വെക്കുകയാണെങ്കിൽ അത് പരാജയപ്പെടില്ല. ഞാൻ ഉടൻ തന്നെ എന്റെ സഹമെമ്പർമാരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്റെ വാർഡിൽ നിന്ന് അങ്ങനെ ആളുകളെ പറഞ്ഞയക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് വ്യക്തമായിട്ട് എന്റെ ഗ്രൂപ്പിലുണ്ട്, ഞാൻ വിട്ടിട്ടുണ്ട്. പ്രസിഡന്റിന്റെ മെസ്സേജ് ഞാൻ ഷെയർ ചെയ്തിട്ട് അതിന്റെ അടിയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വാർഡിൽ നിന്ന് ആരും പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പൊ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞയച്ചിട്ടാണ് ഇവിടെ ആളുകൾ കൂടിയത്. ഒരു മെമ്പർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. ഒരു ദിവസം ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 or 70 വാക്സിനേഷന് വേണ്ടി കോളുകൾ വരികയാണെങ്കിൽ അതിൽ 10 or 50 കോളുകൾ വെറും വാക്സിനേഷൻ സംബന്ധിച്ചാണ് വരുന്നത്. മെഗാ വാക്സിൻ ക്യാമ്പിൽ കൂടുതൽ ആളുകളെ വിളിച്ചു ചേർക്കരുതെന്നും ഘട്ടം ഘട്ടമായി നടത്തിയാൽ മതിയെന്നുമായിരുന്നു UDF അംഗങ്ങളുടെ അഭിപ്രായം. എന്നാൽ ഇത് മാനിക്കാതെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശബ്ദ സന്ദേശം നൽകിയത്. ഇത് കേട്ട് കൂടുതൽ ആളുകൾ ക്യാമ്പിലെത്തുകയായിരുന്നു. ഈ സമയത്ത് ജനങ്ങളെ നിയന്ത്രിക്കാൻ ആവശ്യമായ സംവിധാനം നടത്താതെ പ്രതിപക്ഷാംഗങ്ങളുടെ മേൽ കുറ്റം ചുമത്താൻ പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയായിരുന്നു എന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ August 30 അമരമ്പലത്ത് ഉള്ളാട് സ്കൂളിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പ് നടത്തിയതിൽ ജനങ്ങൾ ഇരച്ചുകയറിയതോടെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശുകയായിരുന്നു. ക്യാമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമിനീര് ചേർത്ത ടോക്കൺ നൽകിയതും ക്യാമ്പിലെത്തിയവരോട് പരുഷമായി സംസാരിച്ചതും വിവാദമായിരുന്നു. സമരപരിപാടിയിൽ UDF പഞ്ചായത്ത് അംഗങ്ങളായ VK ബാലസുബ്രഹ്മണ്യൻ, MT നാസർബാൻ, നിഷാദ് പൊട്ടേങ്ങൽ, MA റസാഖ്, വിഷ്ണു നറുക്കിൽ, VP ഹബീബ, നാട്ടത്ത് സുനിത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം. Make your style. നിങ്ങളുടെ വസ്ത്രം പറയട്ടെ നിങ്ങളുടെ വ്യക്തിത്വം. ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, പള്ളിക്കുന്ന്, വണ്ടൂർ. കുരിക്കൽ സ്റ്റോറിന്റെ നവീകരിച്ച സ്ഥാപനം ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ നിലമ്പൂർ റോഡിലെ പടകളിപ്പറമ്പ് റോഡിൽ ക്വാറിക്ക് സമീപം വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്.